ഹായ് ഓൾ, നമ്മള് യൂറോ കപ്പും അതുപോലെ കോപ്പ അമേരിക്ക ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ത്രില്ലിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ അടുത്തേക്ക് അടുത്തൊരു കായിക മാമാങ്കം കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പാരീസ് ഒളിമ്പിക്സ് അല്ലെ. ലോകത്തിന്റെ കായിക മാമാങ്കം എന്നാണ് പാരീസ് ഒളിമ്പിക്സ് അറിയപ്പെടുന്നത്. സോ ഈ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? 1896 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ ഏകദേശം 2024, അതായത് ഒളിമ്പിക്സിന്റെ 33rd എഡിഷൻ ആണ് ഈ വർഷം നടക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ആകെ 29 ഒളിമ്പിക്സേ നടന്നിട്ടുള്ളൂ. എന്താ പ്രശ്നം? അതായത് 1916 ഒന്നാം ലോക മഹായുദ്ധവും അതുപോലെ തന്നെ 1940-44 കാലഘട്ടത്തില് രണ്ടാം ലോക മഹായുദ്ധങ്ങളും കാരണം 3 ഒളിമ്പിക്സ് മുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, കറന്റ്ലി 29th ഒളിമ്പിക്സ് ആണ് ആക്ച്വലി നടക്കുന്നത്. പക്ഷെ നമ്മള് 33rd എഡിഷൻ എന്നാണ് പറയാ കേട്ടോ. പിന്നെ ഒളിമ്പിക്സിന്റെ എംബ്ലത്തിന്റെ കാര്യത്തിനെ കുറിച്ച് ഞാൻ ചെറിയൊരു അറിവ് പറഞ്ഞുതരാം. ഇപ്പൊ ഒളിമ്പിക്സിന്റെ എംബ്ലം കാണുമ്പോൾ ഒരു 5 റൗണ്ടുകൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ റൗണ്ടിന്റെ ഒക്കെ അർത്ഥം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞുതരാം. ഈ 5 റൗണ്ടുകളും ഓരോ ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് എവിടെ തുടങ്ങാം, ചുവപ്പ് തുടങ്ങും അല്ലെ. ചുവപ്പ് എന്ന് പറയുമ്പോൾ ഏത് ഭൂഖണ്ഡമാണ്? USA ആണ്. അതുപോലെ അടുത്ത് നിങ്ങൾ കറുപ്പ് കാണുന്നുണ്ടോ, കറുപ്പ് ഏതാണ്, ആഫ്രിക്ക ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പച്ച, പച്ച ഏത് ഭൂഖണ്ഡമാണ്, പച്ച ഓസ്ട്രേലിയ ആണ്. പിന്നെ മഞ്ഞ, മഞ്ഞ നമ്മുടെ ഭൂഖണ്ഡമായിട്ടുള്ള ഏഷ്യയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഏതാണ് ബാക്കിയുള്ളത്, നീലയാണ്. നീല ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്, യൂറോപ്പിനെയാണ് നീല സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഓരോ ഒളിമ്പിക്സ് വരുന്ന സമയത്തും അതിനെന്തുണ്ടാവും, ഒരു ഭാഗ്യചിഹ്നം ഉണ്ടാവും, മോസ്കോട്ട് ഉണ്ടാവും. ഓക്കെ, മോസ്കോട്ട് അഥവാ ഭാഗ്യചിഹ്നം. അപ്പോ ഈ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഫിജിയൻ ക്യാപ്പ് ആണ്. എന്താണ് ഫിജിയൻ ക്യാപ്പ് എന്നറിയോ? അപ്പൊ അതിനൊരു ചരിത്രം ഉണ്ടോ? ഫിജിയൻ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. അവിടുത്തെ ഫ്രഞ്ച് പോരാളികള് അന്ന് ധരിച്ചിരുന്ന ഒരു ക്യാപ്പായിരുന്നു ഏത്, ഫിജിയൻ ക്യാപ്പ് എന്ന് പറയുന്നത്. സോ അതാണ് ഈ ഒരു വേൾഡ് കപ്പിന്റെ മോസ്കോട്ട് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഒളിമ്പിക്സിന് ഒരു മുദ്രാവാക്യമുണ്ട്, എന്താണെന്നറിയോ, ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ് കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്, പാരീസിലാണ് നടക്കുന്നത്. പാരീസിൽ ആദ്യമായിട്ടാണ് ഒളിമ്പിക്സ് നടക്കുന്നത് അല്ലേ? അല്ല, പാരീസിൽ 3rd തവണയാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഒന്ന് ആദ്യമായിട്ട് നടക്കുന്നത് 1900 പിന്നെ 1924, അതിനുശേഷം 100 വർഷങ്ങൾക്ക് ശേഷം 2024 വീണ്ടും പാരീസ് ഒളിമ്പിക്സിന് വേദിയാവുകയാണ്. അപ്പോൾ പാരീസ് 3 തവണയായല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിന് വേദിയായിട്ടുള്ള ഭൂഖണ്ഡം ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഏതാണ്? യൂറോപ്പാണ്, യൂറോപ്പ്. പക്ഷേ ഒരു ഭൂഖണ്ഡം ഉണ്ടല്ലോ ഇതുവരെ ഒരു ഒളിമ്പിക്സിനും വേദിയായിട്ടില്ല, ഏതാണ് ആ ഭൂഖണ്ഡം? ആഫ്രിക്കയാണ്. ഇനി മെഡലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെ കുറച്ച് മെഡലൊക്കെ ഒളിമ്പിക്സിന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ മെഡലുകൾ വാരി കൂട്ടുന്ന ഒരു രാജ്യമുണ്ട്, ഏത് രാജ്യമെന്ന് അറിയോ? ഏതാണ്? അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിലെ മെഡൽ വാരിക്കൂട്ടിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? അമേരിക്കയാണ്. പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഒരുപാട് ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്, അതിൽ എല്ലാ ഒളിമ്പിക്സിലും മെഡൽ നേടിയിട്ടുള്ള 3 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ബ്രിട്ടനാണ്, മറ്റൊന്ന് നമ്മുടെ ഓസ്ട്രേലിയയാണ്, മറ്റൊന്ന് ഫ്രാൻസ് ആണ്. അതിൽ തന്നെ എല്ലാ ഒളിമ്പിക്സിലും ഗോൾ നേടിയ ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അതേതാണ്? അത് ബ്രിട്ടനാണ്, ബ്രിട്ടൻ. ഓക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ആരാണ്? USA ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് നടന്നവിടെ തന്നെയാണ് USA തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ കേട്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നാലോ. അതായത് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയതും ഒരു അമേരിക്കക്കാരനാണ്, അദ്ദേഹം ഒരു നീന്തൽ താരമാണ്. സോ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒളിമ്പിക്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.